ഇവിടെ അനിൽ ബോസ് പ്രകടിപ്പിച്ച ഒരു ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസിൽ ഗ്രൂപ്പിസമൊക്കെ പഴയ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ഡി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലും ഈ പുനഃസംഘടനയുമൊക്കെ വലിയ അടിയും ബഹളവും അത് തെരുവിലേക്ക് പോലും വലിച്ചിരക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അതിനെ കുറച്ച് മാറ്റമുണ്ട്. കാരണം നമ്മൾ ഈ മാധ്യമങ്ങൾ കൂടി ചർച്ച ചെയ്യുകയും സോഷ്യൽ മീഡിയയിലൊക്കെ അണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നതിനപ്പുറത്ത് നേതാക്കന്മാരാരും പുറത്തു വന്ന് ഇതിനെതിരെ സംസാരിക്കാനോ തങ്ങളുടെ നോമിനെ നിയമിക്കണമെന്ന് പരസ്യമായി പറയാനോ തയ്യാറായിട്ടില്ല. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകുന്നു എന്ന അൽബോസിൻ്റെ ആത്മവിശ്വാസമുള്ള പ്രതികരണം എന്താണ്? അല്ല, അങ്ങനെ ആത്മവിശ്വാസം അദ്ദേഹത്തിന് കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിൽ വേണം. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, 14 ഡി സി സി പ്രസിഡന്റുമാരെ മാന്യമായി തെരഞ്ഞെടുക്കുക, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യേണ്ടത് വഴിയിലോട്ട് തല്ലും പിടിയും ഉണ്ടാക്കാതെ മാന്യമായി വീതിക്കുക. ഒരു പാർട്ടി പറയുന്നുണ്ടെങ്കിൽ ആ പാർട്ടി പറയുന്നത് അനുസരിക്കുക. ചിലപ്പോൾ എല്ലാവർക്കും കിട്ടാം, ചിലപ്പോൾ ചിലർക്ക് കിട്ടാതിരിക്കാം. ആ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളല്ല ഈ പറയുന്ന നഷ്ടപ്പെടുന്ന ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ശക്തിയോടുകൂടി നിൽക്കേണ്ട ഒരു ആവശ്യകത അത് നമുക്ക് എല്ലാവർക്കും, നമ്മൾ പല ചർച്ചകളിലും അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് ആ പൊസിഷൻ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതിനകത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ശക്തിയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയും വാദം. അവരുടെ സ്ട്രെങ്ത് കണ്ടുപിടിക്കേണ്ടത് അവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് സ്ട്രെങ്ത് ആണെന്ന് അവർ കാണുന്നെങ്കിൽ സ്ട്രെങ്ത് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, നമുക്ക് അതിനകത്ത് വിരോധമില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് എന്റെ വ്യക്തിപരമായി ഞാൻ നോക്കിക്കാണുമ്പോൾ ഒരു ഇതാണ്. ഈ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവർക്ക് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സത്യമാണ്. ആ പൊസിഷനിലേക്ക് വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഒരാളും കെ സുധാകരനും വരുന്നു. അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു പൊസിഷൻ, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ സെൻട്രിക്കായിട്ട് കുറെ അധികാരങ്ങൾ വരുന്നു, അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് മറ്റുള്ള ആൾക്കാർ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഏത് പാർട്ടിയിലാണെങ്കിലും ഒരു സെക്രട്ടറിയുടെ സ്ഥാനത്തേക്കോ പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്കോ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു പൊസിഷൻ സ്ട്രെങ്ത് ഉണ്ട്. അദ്ദേഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറെ ആൾക്കാർക്ക് ചിലപ്പം സ്ഥാനമാനങ്ങൾ കിട്ടിയേക്കും. അതുപോലും അംഗീകരിക്കാത്ത രീതിയിൽ ഞാൻ പഴയതുപോലെ തന്നെ കാര്യങ്ങൾ തുടരണം, ഗ്രൂപ്പിൻ്റെതാണ് ശക്തി, ഗ്രൂപ്പ് ഐയും എയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും മാത്രമാണ് എന്ന് പറയുന്ന ഒരു വിലയിരുത്തലുണ്ട് എന്നാണ് എനിക്ക്, ഇവരുടെ മനസ്സിലെങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഇതിനകത്ത് നിന്ന് പറയുന്നതല്ല, പുറത്തു നിന്ന് ഒരല്പം ദൂരെ നിന്ന് ഈ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരാൾ പറയുന്നതാണ്. അപ്പം ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനാകും വരാൻ പോവുക? കാര്യം ഉമ്മൻചാണ്ടിയെ പോലൊരാളോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ ഉണ്ടാകുന്ന നഷ്ടത്തിന് അവരെങ്ങനെ പ്രതികരിക്കും? ആ പ്രതികരണം ഏത് രീതിയിൽ കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം എടുക്കും എന്നുള്ളത് നമ്മൾ കണ്ടിരുന്ന് കണ്ട കാര്യമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം വി ഡി സതീശനെ പോലൊരാള് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി മാറുന്നു, അതൊരു ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഞാനത് നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ്, യുക്തിഭദ്രമായി സംസാരിക്കുന്ന ആള്. അങ്ങനെ അയാൾ അദ്ദേഹം എൻഗേജ് ചെയ്യട്ടെ, അദ്ദേഹം ഒന്ന് ശ്രമിക്കട്ടെ എന്നാണ് ഞാൻ ആദ്യവും പറഞ്ഞത്, ഇപ്പോഴും പറയുന്നത്. അപ്പൊ അങ്ങനെ ശ്രമിക്കാൻ തുടങ്ങുന്ന ഒരാളെ എല്ലാവരുടെ വട്ടത്തിലിട്ട് വെട്ടാനുള്ള ഒരു നീക്കമുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാര്യം ഇവരുടെ കൂട്ടത്തിൽ ആളില്ല. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് ആക്കണമെന്നുള്ള ഐകകണ്ഠേന ഒരു തീരുമാനം ഇവരെടുത്തുവെങ്കിലും പിന്നെ എം എൽ എമാരോട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല വേണ്ട എന്നൊരു അഭിപ്രായം ഈ എം എൽ എമാർക്ക് തന്നെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഗ്രൂപ്പ് അല്ല, ഓരോരുത്തരുമായിട്ട് എൻഗേജ് ചെയ്തപ്പോൾ അവർക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തന്നെ, അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയ ഒരു മുന്നോട്ട് വെച്ച ഒരാളാണ് വി ഡി സതീശൻ. അപ്പം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസ് രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ള ഒരു ചോദ്യം ഒന്ന്, ഇതിനെ എങ്ങനെ ഇവർ റിയാക്ട് ചെയ്യും എന്നുള്ളത് രണ്ട്. പിന്നെ ഞാൻ പക്വമായ ഒരു നിലപാട് ഈ പറയുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. കാര്യം ഒരാൾ വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട രണ്ടുപേരെ വെക്കും, എല്ലാവരും എന്റെ ആൾക്കാർ വേണം, ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ ഞാൻ പറയുന്ന ആളെ തന്നെ വെക്കണം എന്നൊരു വാശി വരിക എന്നിരിക്കട്ടെ, ഒരു ഉദാഹരണം. അല്ലെ, കോട്ടയം ജില്ലയിൽ ഞാൻ പറയുന്ന ആളെ വെക്കാവൂ. അങ്ങനെ എത്ര നാൾ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഗ്രൂപ്പ് ശക്തിയാന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നില്ല അത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ ഇവർക്ക് തുഴഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയും ശ്രമിച്ചു. ഈ പറയുന്ന നിങ്ങൾ ഇന്നിട്ട ക്ലിപ്പില്, ഈ പറയുന്ന ആദ്യത്തെ ഒരു വിഷ്വൽ ഇട്ടല്ലോ, അതിനകത്ത് വി ഡി സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സമ്മർദ്ദത്തിനും നമ്മൾ വഴങ്ങില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ സമ്മർദ്ദം അൽബോസ് പറഞ്ഞതുപോലെയല്ല, എ ഗ്രൂപ്പോ ഐ ഗ്രൂപ്പോ അവരൊന്നിച്ചോ എങ്ങനെ തന്നെ ആകട്ടെ, ഇപ്പൊ ഇരിക്കുന്ന കെ പി സി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും മുന്നിലേക്ക് അവരുടെ കയ്യിൽ ഇരിക്കുന്ന ലിസ്റ്റിനെതിരെ ഒരു സമ്മർദ്ദം അവിടെ കൃത്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പം ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളി ഇപ്പൊ എയിൽ വൈയും ചിലപ്പോൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എയിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒന്നിച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം. കാര്യം ഇപ്പുറത്തൊരു ഗ്രൂപ്പ് വളർന്നു വരുന്നു, അവരുടെ കയ്യിലേക്ക് അധികാരം പോകാതിരിക്കാൻ നമ്മൾ തന്നെ അല്ലേ ഇവിടെ വേണ്ടതെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ എത്രമാത്രം വിജയിക്കും എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു കാണുന്നതാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ ലാൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് മുറിവേറ്റ സിംഹങ്ങളാണ്.